ആ മായയുടെ പെജുമ്പോത്തിന് ആ തിരുമ്പിയും കണ്ട് വേഗടെ ഒത്തേക്ക് കേറി പോന്നൂടെ. അല്ല നെസിയെ, എപ്പങ്ങാനുണ്ട് രണ്ട് തുണിയും കൊണ്ട് ജീവ് കല്ലിൻ്റെ അടുത്ത് വന്നിക്കണേ, ഇഞ്ഞും കഴിഞ്ഞില്ല എന്റെ തിരുമ്പല്. തിരുമ്പലിനല്ലേ പണി? അതിമ്മാ ഞാൻ ആക്കം പോലെ ചെയ്യാണ്. അടിവയറിന് ഭയങ്കര വേദന, എന്താണാവോ? അത് നാ മാറ്റതാവും, ഏതായാലും ഇപ്പൊ തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എന്നാ ആ കൂട്ടത്തിൽ ഇതും കൂടി വലമ്പിട്ട. ഇന്നിപ്പോ മയക്ക എന്താണാവ, ചെറിയൊരു കുറവൊക്കെ ഉണ്ട്. ഇഞ്ഞക്കോണ്ട് ഇപ്പൊ നനച്ചാ പൊന്തിക്കാനൊന്നും കജ്ജൂല പണ്ടത്തെ. വേഗം നോക്ക്. ഈ കാണതാ വാഷിംഗ് മെഷീൻ ഇട്ടൂടെ? വാഷിംഗ് മെഷീനെ അതിലൊക്കെ ഇട്ട കരണ്ട് ബില്ല് അത്ര കൂടുകയെന്നറിയോ? ഇപ്പോഴാണ് ഇപ്പൊ അതൊന്നും വാങ്ങി അവിടെ വെക്കണ്ടില്ലെന്നൊന്ന് തോന്നുന്നത്. അന്നിപ്പൊ ഞാൻ സുബൈദി മറിയാമി വാങ്ങണ്ടപ്പോ ഓല മുന്നിൽ ഞാൻ ചെറുതാണ്ടല്ലോ എന്ന് കരുതിയാണ്ട് വാങ്ങിയതാണ്. ഇപ്പോഴാണ് അത് മാണ്ടാന്ന് തോന്നുന്നത്. അയിലൊന്നും ഇടാൻ പറ്റൂല. വേഗ വെയില് മങ്ങുമ്പോത്തിനെ ആ തുണികളൊക്കെ അയൽമുക്കോട് വിരിച്ചിട്ടാ നോക്ക്. എന്നിട്ട് വേഗം അടുക്കളേക്ക് വാ. അടുക്കള മുറൂട്ടം പണി ഇറക്കുന്നുണ്ട്. അടിച്ചോല് കഴിഞ്ഞെങ്കിലേ ഒന്ന് തോത്തുപണി ചെയ്തോളാം. രാവിലെ തുടച്ചതല്ലേ, ആകെ ചളിയും പൊടിയണ. അതുമ്മ രാവിലെ തുടച്ചതല്ലേ, ഇനി വൈകുന്നേരം തുടച്ചാ പോരെ. ഭയങ്കര ഊരവേദനയാണ്. ഇപ്പൊ ഊരക്കായ വേദന നാത്ത പറഞ്ഞിട്ടിരുന്നു വയറിനാണ്. ചെടീ വരുത്തോ വേദനയൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അത് മാസം മാസം ഉണ്ടാവും, അത് അനുഭവിച്ച് സഹിച്ചെന്നെ വേണം. ഇജ്ജ് വേഗം പണി എടുത്ത് തീർക്കാൻ നോക്ക്. പണിയൊക്കെ ഒരുങ്ങിയാണ് വെറുതെ കുത്തിരുന്നൂടെ. ഇതൊക്കെ പെണ്ണുങ്ങൾ രാവിലെ നേരത്തും കാലത്തും ചെയ്യുന്ന പണിയാണ്. അടുക്കലും തുടക്കലൊക്കെ അത് കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു കുത്തിരുന്നാ മതി. എന്താ പറ്റിയത്? സുഖല്ലേ? പീരിയഡ്സിന്റെ തോന്നുന്നേക്ക വല്ലാത്ത ഊരി വയറും വേദന. എന്നിട്ടാണ് നെസ്സി പണിയൊക്കെ ചെയ്യണത്? എന്നവിടച്ച മാറിയിട്ട് ചെയ്യാ. വേണ്ട, അതും കൂടി ഉള്ളൂ കഴിഞ്ഞു. എന്നിട്ട് കാട്ടിക്കാ ജി. എന്നിട്ട് കാട്ടിക്ക ഞാൻ ചെയ്തോണ്ട്. ഈ പണിയൊക്കെ ആർക്കും ചെയ്യ, ആണെന്നോ പെണ്ണെന്നോ കണക്കില്ല. പെണ്ണുക്ക് മാത്രം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. മാറിക്കിനെ അല്ല ജി കാട്ടണത്. അനസേ എടാ, ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണിയാണ്. ഏയ് മനസ്സന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൻ ഓരോരോ കോട്ടിക്കൂട്ടല്. ഇതൊക്കെ പുറത്തുനിന്ന് ഒരു മനസ്സ കണ്ടിക്കണെങ്കിൽ എത്താടാ കരുതുക. ഇതൊന്നും ഈ പെരയിൽ പതിവില്ല, ഒരു പെരയിലുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു കാട്ടിക്കൂട്ടൽ.
മകനായതോട് പറയല, ഒരു ഉസിരും പുള്ളില്ലാത്ത ഒരു വർഗം. ഇതൊന്നും കാര്യാക്കണല്ല സി, ഇമ്മക്ക് വയസ്സായി വരില്ലേ, അതിനോരോ പ്രശ്നങ്ങളാണ്. അല്ലല്ലേ സി, അതൊക്കെ പോട്ടെ, ഞാൻ ഇപ്പൊ നാളത്തെ പണിയെത്തുന്നതിന്റെ കാര്യത്തെ അറിയണത്. അതിപ്പോ എന്താ, പണി വേഗം കഴിഞ്ഞിട്ടുണ്ടാവും. അത് മാത്രമൊന്നല്ല, എന്റെ ഒരു ആഗ്രഹം കൂടി നിറവേറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ നേരത്തെ പണിര് വന്നിരുന്നത്. അതിപ്പോ എന്താ, എന്റെ വീട്ടിൽ പോകാനാവും. ഏയ് അതൊന്നല്ല, ഇന്ന് ഞമ്മള് രണ്ടാളും പുറത്തൊക്കെ പോയി ഭക്ഷണമൊക്കെ അയച്ച് അടിച്ച് പൊളിച്ച് നേരെ ഉണ്ടെങ്കി തന്റെ പേരേക്ക് പോവാം. പക്ഷേ ഈ അവസ്ഥയില് ഞാൻ എങ്ങനെ പോരാ, തീരെ സുഖല്ലല്ലോ. അതൊന്നും കൊഴപ്പല്ല, ഇത് പോയി അവത്ത് തുണി മാറ്റണം. അല്ല എവിടക്കപ്പ രണ്ടാളും കൂടി തുണിയൊക്കെ മാറ്റി പോണത്? അതുമ്മ ഞങ്ങളത് അങ്ങാടി വരെ പോയി വരാം. ഓള് കൊറേ ദിവസമായി പറഞ്ഞ അങ്ങാടിക്കൊന്ന് പോണെന്ന്. എന്നാലും പണി തന്നെ നേരത്തെ കഴിഞ്ഞിരിക്കണ. അത് ശരി, ഞങ്ങള് പോയി വരി. കഴിഞ്ഞോ? രണ്ടാളെയും കൂടി അങ്ങാടി കൂടെ നിർത്താണ്ടാ വിട ഞാൻ. ഒരിഞ്ഞിക്കൂട്. അല്ലാ അഞ്ചറബേ, ആരാണ് ഈ വെള്ളം ഇവിടെ കാഞ്ഞിക്കളി നേരത്തെ കൂടെ? അഞ്ചറബേ കാലൊടിഞ്ഞോന്നാ തോന്നണ. അനസേ ഒന്നൊരു മണ്ടി ബാബജായി. അന്നാ എന്തമ്മ എന്താ പറ്റിക്കണത്? അപ്പൊ നോക്കി നടന്നോടനെയോ? ഇഞ്ഞ പറഞ്ഞിട്ട് എത്താടാ, അവിടെയൊക്കെ വെള്ളം പോയിട്ട് അതിൽ ഒക്കിയതാണ്. ഇനി എന്തമ്മ കാട്ടുക, കുഴമ്പ് വെക്കണോ? അതൊന്നും സാരല്ല, ഞാൻ എടുത്ത് തേച്ചോണ്ട്. നിങ്ങള് പോകാൻ നോക്കിക്കോളി, നിങ്ങളിപ്പോ പോകാൻ ഒരുങ്ങിയതല്ലേ. ഇമ്മക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി വേഗം പോയി ഇറങ്ങാൻ നോക്ക്. കണ്ടില്ലേ പെഞ്ച മകന്റെ മാറ്റം എങ്ങനെ നടന്നത്? ചെറുക്കനെ ഇനി ഇമ്മ കഴിഞ്ഞിട്ടുള്ളവന് വേറെ എത്തും. ഇപ്പൊ ഓന്റെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണും കൂടി ആയപ്പോനെ ഇമ്മൊന്നും ആരും അല്ലാതെ ഇരിക്കണേ. ഒക്കെ ഓളെ ഒറ്റ കാരനാണ്, ഇജാണ് ഓനെ മാറ്റിയെടുത്തിക്കണത്. പൊയ്ക്കോളി പൊയ്ക്കോളി, ഇങ്ങനെയാണെങ്കിൽ ഇമ്മ മരിച്ചിക്കണെങ്കിൽ ഇതന്നെയാവില്ല ഇപ്പൊ നിങ്ങളെ അവസ്ഥ. ഇപ്പൊ ഇന്നിങ്ങ് പോകണ്ട. ഇമ്മക്ക് ഇതിവിടെ ചോയിഞ്ഞുകൊടുക്ക്. എങ്ങനുണ്ടടി? ഇതാക്കണ പോണ് താത്തയാണ്. ആയത്തെ പൊന്നിച്ച കുട്ടി നാർത്തൽ പുളി പണിയൊക്കെ ഒരുങ്ങിയോ? ആ എത്ത കുഞ്ഞുങ്ങളെ, എത്തി മല കുട്ടിയുടെ പണിയൊക്കെ പൊന്ന് നാർത്ത ഒരുങ്ങിക്കണോ?
ഒന്നും പറയണ്ട എന്റെ ഉമ്മ മടുത്ത് ഇവിടെ നിന്ന് ഈ തള്ള എല്ലാ പണിനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിച്ചാണ്. അടിച്ചോട് തന്നെ പിന്നെ അടുപ്പിക്കുക, തുടച്ചോട് തന്നെ പിന്നെയും തുടപ്പിക്കുക. എന്ത് നിങ്ങൾക്ക് അറിയോ, ഒരു വാഷിംഗ് മെഷീൻ അല്ലാണ്ട് കുന്തുണ്ട് ഇവിടെ കിടക്കണ്, അതൊന്ന് കച്ചോണ്ട് തൊടാൻ കൂടി സമ്മതിക്കൂല. പിന്നെ എത്തിനാണ് ആ സാധനം ആ തള്ളേനിട്ട് മൂടാനാ? ഇതൊക്കെ കണ്ടു കണ്ട് അതിന്റെ മരപ്പോന്തം കെട്ടി അതൊക്കെ കജ്ജും കെട്ടി നോക്കിക്കുക. അല്ലാതെ പിന്നെ എന്താ കാട്ടിന് ഇമ്മ, നിങ്ങക്ക് അറിയോ ഞങ്ങളെ പുറത്തേക്ക് ഒന്നൊപ്പം ഇറങ്ങാൻ കൂടി സമ്മതിക്കാത്ത സാധനാണത്. കൊറെ ആയി സഹിക്കണ, ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ അങ്ങോട്ട് പോരുകയാണ്. ആ അതന്നെ മാണ്ടത്, എത്തിനാ കണ്ടോലെ പെരയിലെ അടിമാളെ പോലെ പണിയെടുത്ത് നിക്കണത്. ഇങ്ങനെ ഒരാളാട്ടും ദുഃഖം കൊണ്ട് കജ്ജന്റെ ഗതിയോടെ നിർത്തിഞ്ച കുട്ടിക്ക് ഇപ്പൊ വന്നിട്ട് തൽക്കാലം. പത്തിനോട് കൊല്ലം ഞങ്ങൾ നോക്കിയില്ലേ, ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഞങ്ങൾ നോക്കിക്കൊണ്ട് ഇമ്മാരെ കുട്ടിക്കിട്ട് പോയി. നല്ല തീരുമാനം തന്നെ നിങ്ങളത്. സ്വന്തം മക്കളെ വരച്ചപ്പോ നിങ്ങളെ മനസ്സൊരുക്കിയില്ലേ, അതേ മച്ചനാണ് ഇത്തു. ഇതൊരു ഉമ്മ മറ്റ മകൾ തന്നെയാണ്. ഇതിനോട് നിങ്ങൾ ഈ കൂടുതലല്ലേ ഉമ്മ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇമ്മ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മകളായാലും മരോളായാലും രണ്ടും രണ്ട് വേർതിരിച്ച് കാണരുത്. ഒക്കെ ഒരു ഇമ്മ പറ്റ മക്കൾ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഇമ്മ നിങ്ങളെ നാശത്തിലേക്കാണ്, അല്ല നന്മയിലേക്കല്ല. അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങള്. സ്വന്തം മകളെ അമ്മായിയമ്മ ദ്രോഹിക്കുമ്പോൾ നെഞ്ചുപൊട്ടുന്ന ഓരോ ഉമ്മമാരും സ്വന്തം മകന്റെ ഭാര്യയും ഒരു ഉമ്മയുടെ മകളാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്.